നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഓരോ വിളിയും കാത്ത് എന്ന കഥയാണ് ക്ലാസ്സിലെടുക്കുന്നത് ഇതിൻ്റെ അപഗ്രഥനമാണ് ഇന്ന് നടത്തുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കഥയെക്കുറിച്ച് പറഞ്ഞു ശ്രീ യു കെ കുമാരനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു ഇനി ഈ കഥ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ആശയം എന്താണ് ആ കഥ ഏത് രീതിയിലാണ് വായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഒന്ന് സ്വതന്ത്രമായിട്ട് നമ്മുടെ മനസ്സിനെ നന്നായി ഒന്ന് അഴിച്ചുവിട്ട് നമുക്ക് ഒന്ന് ഈ കഥയെക്കുറിച്ചൊന്ന് നോക്കാം മനസ്സിനെ അഴിച്ചു വിടുക എന്ന് ഞാൻ പറയാൻ കാര്യം ഈ കഥാകൃത്ത് പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ ഒരുപക്ഷെ സാധിക്കുക കഥയുടെ ഒരു ഏറ്റവും വലിയൊരു മെച്ചം അതുതന്നെയാണ് കഥാകൃത്ത് പറഞ്ഞ് നിർത്തുന്ന അല്ലെങ്കിൽ നോവലിസ്റ്റ് പറഞ്ഞ് നിർത്തുന്ന ആ അന്ത്യവാചകത്തിൽ ആ കഥയും നോവലും നമ്മുടെ മനസ്സിൽ അവസാനിക്കുകയാണെങ്കിൽ പിന്നെ എന്താ കാര്യം പക്ഷേ ചില കൃതികളൊക്കെ അത് വായിച്ചു കഴിഞ്ഞും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെ ആ ചോദ്യങ്ങളെ നിർദ്ധാരണം ചെയ്യുക അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ മനസ്സിലാക്കി അതിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു വായനക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് വായനക്കാരുടെ ഒരു ധർമ്മം അതാണ് പ്രത്യേകിച്ചും ഇവിടെ നിങ്ങൾ വിദ്യാർത്ഥികളാണ് അല്ലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ആയ നമ്മൾ തീർച്ചയായും ആ കഥയുടെ സമകാലിക പ്രസക്തി അല്ലെങ്കിൽ ആ കഥയിലെ ഒരു കഥയുടെ ഒരു പുനർവായന ഒക്കെ നമുക്ക് നടത്താവുന്നതാണ് ആ കഥ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം എന്താണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിലെ കഥാകൃത്തായ ശ്രീ യു കെ കുമാരൻ ഈ കഥയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അദ്ദേഹം പറയുന്നുണ്ട് ഈ കഥ എഴുതി കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ബാംഗ്ലൂരിലൊരു സാഹിത്യ സമ്മേളനം ഉണ്ടായ സമയത്ത് തന്നെ ഒരാൾ വന്ന് പരിചയപ്പെടുകയും ഈ ഓരോ വിളിയും കാത്തു നിന്നുള്ള കഥ എഴുതിയ ആളല്ലേ എന്ന് ചോദിച്ച് അത് അതേ എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കഥ എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായത് എന്ന ഒരു ചോദ്യവും അദ്ദേഹം ചോദിച്ചതായി യു കെ കുമാരൻ പറയുന്നു അപ്പോൾ തൻ്റെ അമ്മയുടെ കോട്ടയത്ത് താമസിക്കുന്ന തൻ്റെ അമ്മയുടെ ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിന് ആ കഥ വായിച്ചപ്പോൾ വന്നത് അതുമാത്രമല്ല ഒരുപാട് കുട്ടികൾ ഈ കഥ വായിക്കുന്ന കഥ പഠിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ആ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ കൂടുതൽ സാഹിത്യത്തിൽ താല്പര്യമുള്ളവരൊക്കെ കഥാകൃത്തിനെയൊക്കെ വിളിക്കും കഥാകൃത്തിനെ ഇദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ കഥയാണത് എന്ന് കുറേ കുട്ടികൾ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ സങ്കടപ്പെടുകയും പേടിക്കുകയുമാണ് ചെയ്യുന്നത് എന്താ കാരണം എന്നറിയുമോ ഈ ഇത് തൻ്റെ വീട്ടിലെ ഒരു അനുഭവമാണ് ഇത് എന്ന് വരികയാണെങ്കിൽ കേരളത്തിലുള്ള വീടുകളൊക്കെ തന്നെ ആണുങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് മാത്രം മുഖരിതമാണ് എന്നാണ് വരുന്നത് പെൺ ശബ്ദത്തിന് ഇടമില്ലാത്ത പെണ്ണിൻ്റെ സാന്നിധ്യത്തിന് വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു ഇടം എന്ന രീതിയിൽ കുറേ പേർക്കെങ്കിലും അതാ ഈ ഒരു രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണല്ലോ അതിൻ്റെ അർത്ഥം അതാണ് വല്ലാതെ പീഡിപ്പിക്കുന്നത് നമ്മൾ സത്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം എന്താണ് എന്നുള്ളത് കാരണം അങ്ങനെ പറയാൻ കാരണം ഇതൊരു ഭരിക്കലിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് ആ വീടിനെക്കുറിച്ച് നമുക്ക് സൂചന തരുന്നത് ഒരു പക്ഷേ പൂർവകാലത്ത് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ അമ്മയുമായിട്ട് അമ്മയോട് നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂചന കൊടുക്കണമായിരുന്നു അതില്ല രോഗാതുരനായി കിടക്കുന്ന ഒരു വ്യക്തി ആ സമയത്തും അയാളുടെ അധികാര ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയെ വഴക്ക് പറയുകയും മാത്രമല്ല അല്ലാതെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ ആ ഇനിയിപ്പോൾ ഞാനിങ്ങനെയായി ഇനി നിനക്ക് ഇഷ്ടം പോലെ ആവാലോ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ ആ ഒരു പറച്ചിൽ എന്ത് ക്രൂരമായിട്ടുള്ളൊരു പറച്ചിലാണ് ആലോചിച്ച് നോക്കൂ വയ്യാതെ കിടക്കുന്നൊരു മനുഷ്യൻ ആ സമയത്തും അത്ര കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് എന്തായിരിക്കും എന്നാണ് അങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഥാകൃത്ത് ആരോഗ്യമുള്ള സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല തീർച്ചയായും അവർ തമ്മിലൊരു സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ സ്നേഹത്തേക്കാൾ കൂടുതലായി അധികാരത്തിൻ്റെ ശക്തിയും ഒരു വിധേയഭാവത്തിൻ്റെ ഒരു ഒരു സവിശേഷതയുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വീട് എന്ന് പറയുന്നത് ഇങ്ങനെ ഭരിക്കുന്നവരുടെ ഒരു ഭരിച്ച ഭരിക്കപ്പെടുന്നവൻ്റെ ഒരു പ്രശ്നങ്ങൾ സങ്കടങ്ങൾ നമുക്കത് നിഴലിച്ച് കാണാനും സാധിക്കും ഭരിക്കുന്നവൻ്റെ അധികാര പ്രഖ്യാപനത്തെയും അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഭരിക്കുന്നവരുടെ ഒരു എന്താണ് ഭരിക്കുന്ന ആളുകൾക്ക് മാത്രം ശബ്ദമുയർത്താൻ സാധിക്കുന്ന ഒരു അസ്വതന്ത്ര രാജ്യമായിട്ട് ഓരോ വീടും മാറിപ്പോകരുത് എന്നുള്ളതാണ് ഈ കഥ വായിച്ച് നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരാളുടെ വിളികൾ മാത്രമല്ല ഒരു വീട്ടിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കേണ്ടത് ആ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ ശബ്ദങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം വേണം എങ്കിൽ മാത്രമേ അതൊരു വീടാവൂ അല്ലെങ്കിൽ അതൊരു ജയിലാണ് അല്ലെങ്കിൽ അത് വയ്യാത്ത ആളുകളെയൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് വീട് വീടാകണമെങ്കിൽ ഇങ്ങനെയുള്ള അസ്വാതന്ത്ര്യങ്ങളല്ല വേണ്ടത് എന്നുള്ളതാണ് മാത്രമല്ല ഈ കഥയിൽ അമ്മ അത്ര ആരോഗ്യവതിയൊന്നും അല്ല അല്ലേ പലപ്പോഴും പറയുന്നുണ്ട് അമ്മയ്ക്ക് കാലിന് വയ്യ കാൽമുട്ട് വല്ലാതെ തേഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എനിക്ക് കാലിന് വയ്യെങ്കിലും കണ്ണ് കാണാതായിട്ടും അപ്പം അവർക്ക് തിമിരത്തിൻ്റെ പ്രശ്നമുണ്ട് ഈ ഭർത്താവിന് പ്രായമുണ്ട് പ്രായം കൊണ്ടുള്ള അസുഖമായിരിക്കാം ഭാര്യയും ചെറുപ്പക്കാരിയൊന്നും അവർക്കും നല്ല പ്രായമുണ്ട് അല്ലേ മിക്കവാറും ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ഒരു പ്രായം പ്രായമെന്നുള്ളത് നല്ല വൃദ്ധനായിട്ടുള്ള ഒരാൾ ഏകദേശം വൃദ്ധ തന്നെയായിരിക്കുമല്ലോ ഭാര്യ നമുക്ക് ചിന്തിച്ചാൽ ചിന്തിച്ചാലറിഞ്ഞൂടെ അപ്പോൾ അമ്മയ്ക്കും നല്ല വയ്യായി ഉണ്ട് അമ്മയുടെ കണ്ണ് കാണാൻ വയ്യ കാൽമുട്ട് തേഞ്ഞിട്ടാണെങ്കിൽ വയ്യ നടക്കാൻ വയ്യ ഈ പരാധീനതകളൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെ ഒരു ഇയാളുടെ ഒരൊറ്റ വിളിയിൽ അവർ അവിടെ ഓടി പിടഞ്ഞെത്തുകയാണ് അത് അവിടെ സ്നേഹമാണോ കൂടുതലായിട്ട് നിഴലിച്ച് കാണുക കാണാൻ നമുക്ക് പറ്റുന്നത് എന്നുള്ളതാണ് ഇതൊരു ചിന്തയുടെ ഒരു പ്രശ്നമാണ് കേട്ടോ കാരണം നമ്മളിതിൽ വലിയ ഉദാത്തമായ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ ഇതിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം തീർച്ചയായിട്ടും അപ്പോൾ നഗരത്തിലേക്ക് പോകാൻ മകൻ്റെ ഒപ്പം പോകാൻ ഏതായാലും അമ്മ തയ്യാറാവുന്നില്ല എന്നുള്ളതിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഈ കൂമൻ്റെ ഒച്ചയൊന്നും ഇല്ലാത്ത നഗരത്തിലേക്ക് പോയാൽ അവിടെ എന്താണുള്ളത് എന്നുള്ള അമ്മയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വല്ലാത്ത വീർപ്പ് വീർപ്പുമുട്ടലുകളൊക്കെ ഉണ്ടാകും പക്ഷേ അത് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അച്ഛൻ്റെ ഈ വിളികൾക്ക് കാതോർത്ത് ഇല്ലാത്ത അച്ഛന് വേണ്ടിയിട്ട് ആ ഓർമ്മയുടെ മുന്നിൽ ഇളനീരിന് പകരം കാപ്പി ഇളനീരിനോടൊപ്പം കാപ്പി കൂടി കൊണ്ട് അമ്മ എന്ന് പറയുമ്പോൾ മാനസികമായ ആ ഒരു അച്ഛൻ്റെ ഒരു കെട്ടുപാടിൽ നിന്നും ഇപ്പോഴും മോചനം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇവിടെ ഞാൻ എടുത്തു പറയുകയാണ് സ്നേഹത്തിൻ്റെ ഒരു കെട്ടുപാടുകളല്ല ഇത് ആ ശാസനയുടെ ഒരു കെട്ടിൽ നിന്നും അവരിപ്പോഴും മോചിതയായിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പാരതന്ത്രം അവരിപ്പോഴും അനുഭവിക്കുന്നുകളാണ് സ്നേഹം കൊണ്ട് ആണ് അവരങ്ങനെ പോകാത്തതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അത് അങ്ങനെ വ്യാഖ്യാനിക്കാം ഉള്ളൂ പക്ഷേ ഈ കഥയിൽ നിന്നും കൂടുതലായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അച്ഛൻ്റെ വലിയ നിയന്ത്രണങ്ങളെയാണ് മരിച്ചു കഴിഞ്ഞിട്ടും ആ നിയന്ത്രണത്തിൻ്റെ ആ ഒരു കെട്ടുപാടുകളിൽ നിന്നും മോചിതയാകാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല നിങ്ങൾ സക്കരയുടെ ഭാസ്കര പട്ടേലരും ഞാനും എന്നുള്ള കഥയുണ്ടല്ലോ വിധേയൻ സിനിമയായില്ലേ അത് വിധേയൻ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ കഥയുണ്ട് നോവലുണ്ട് അതിൽ ഈ ഭാസ്കര ഭട്ടയിലൊരു ഭയങ്കര ജന്മിത്തം കാണിക്കുന്ന ഒരാളാണ് ജന്മിയുടേതായിട്ടുള്ള എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും ഉണ്ട് അയാൾക്ക് അയാളുടെ ഒരു ദുർഭരണത്തിൻ കീഴിലായിരുന്നു തൊമ്മി അയാൾ കൂടി തൊമ്മി ശരിക്കും പറഞ്ഞാൽ സ്വതന്ത്രനാവുകയാണ് ആ കഥ വായിക്കുന്ന സമയത്തും ആ സിനിമ കാണുന്ന സമയത്തും കാണികളും വായനക്കാരും ഒക്കെ ഓർക്കുക എന്താണ് ആവും തൊമ്മി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതാണ് പക്ഷെ ആദ്യം തോന്നുന്നത് തൊമ്മി അപ്പോഴും വിധേയനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അയാൾ ആ ഒരു എന്താണ് വെളിച്ചത്തിലേക്ക് എത്തുന്നത് ഞാൻ സ്വതന്ത്രനായി എന്നുള്ള ഒരു വെളിച്ചത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും വ്യാഖ്യാനം ചെയ്യാൻ സാധിക്കുക ഇവിടെ സ്വതന്ത്ര എന്നുള്ള ഇതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഭർത്താവിൽ നിന്നും ഭാര്യ സ്വതന്ത്രയാവുക എന്നുള്ളത് അല്ല പക്ഷേ ഇതുപോലെ വയ്യാതെ കിടക്കുന്ന ഒരു വയ്യാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടി പ്രാതിനിധ്യമുള്ള ഒരു കുടുംബമായിരുന്നില്ല അത് പ്രത്യേകിച്ച് ഈ കഥയിൽ പറയുന്നുണ്ട് അത് അച്ഛൻ്റെ വീടായിരുന്നു എന്ന് കഥാകൃത്ത് പറയുന്നുണ്ട് അല്ലേ അച്ഛൻ്റെ വീടായിരുന്നു അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട് ഇപ്പോൾ അതൊരു വീടല്ല എന്നാണ് പറയുന്നത് മകൻ അങ്ങനെയാണ് പറയുന്നത് മകൻ അച്ഛൻ മാത്രമേ ആ വീട്ടിലുള്ളൂ എന്നുള്ള പോലെയാണ് അത് അച്ഛൻ്റെ വീടായിരുന്നു എന്നാ വാചകമുണ്ടല്ലോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അച്ഛൻ്റെ വീട് അമ്മയുടെ വീട് അങ്ങനെ മാത്രം പറ്റുമോ ഇപ്പം നമ്മളിവിടെ അധികാരത്തിൻ്റെ കാര്യം പറയുന്നു തീർച്ചയായും തിരിച്ചും ഈ അധികാരം ഉണ്ടാകാം അമ്മയ്ക്ക് മാത്രം ശബ്ദമുള്ള വീട് അതും ആകാം അത് രണ്ടും ശരിയല്ല അച്ഛനോ അമ്മയ്ക്കോ മാത്രം ശബ്ദം ഉയർത്താൻ സാധിക്കുന്ന വീട് ശരിയായിട്ടുള്ളൊരു വീടല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലൊക്കെ വലിയ വലിയ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ എന്താണ് സ്വതന്ത്ര ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇനി ഇത് ഇവിടെ കാണുന്നത് അച്ഛൻ്റെ ഒരു അവശനായിട്ടുള്ള ഒരു അച്ഛൻ്റെ ഒരു ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് അച്ഛൻ ആരോഗ്യമുള്ള സമയത്ത് ഇതിലും കൂടുതൽ ഭരിച്ചിരിക്കാം അതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് അതിൽ നിന്നും വിട്ടു മാറാൻ ആകാത്ത അത്രയും മാനസികമായിട്ടുള്ള ഒരു ഒരവസ്ഥ ഉള്ളത് അപ്പോൾ ഇതിനെ ഉയർ ഇതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഈ കഥ പഠിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുട്ടികളാണ് കേരളത്തിന് പുറത്തുള്ള കുട്ടികളുണ്ട് എന്തായാലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചറിയേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് വരികയാണ് തീർച്ചയായും ആണിനും പെണ്ണിനും ഭാര്യക്കും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ ശബ്ദിക്കാൻ സാധിക്കുന്ന വീട് ഒരേപോലെ ശബ്ദിക്കുകയെന്ന് വെച്ചാൽ ഒരേപോലെ വഴക്ക് പറയുക എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അത് പ്രത്യേക എടുത്ത് പറയുകയാണ് ആ അച്ഛനും അമ്മയും നന്നായിട്ട് രണ്ടുപേരും വഴക്കടിക്കണ വീട് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഭരണം ആവശ്യമില്ല സ്വാച്ഛന്ധ്യം വേണം സ്വാതന്ത്ര്യം വേണം സ്വാഛന്ദ സ്വന്തം ഒരു വളരെ തൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള ഈ വീട് എന്ന് പറയുമ്പോൾ അത് സ്വന്തം വീടായാലും വാടക വീടായാലും കൊള്ളാം അവിടെ നമ്മുടെ ഒരു ഇടമാണ് അല്ലേ വീടിൻ്റെ അകത്തളങ്ങൾ ഒക്കെ നമുക്ക് സ്വതന്ത്രമായി ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ കാണിക്കാനോ ഒക്കെ പറ്റുമോ പറ്റില്ല ഉറക്ക ഒരു പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഉറക്ക പാട്ട് പാടാൻ പറ്റുമോ പറ്റില്ല ആളുകൾ നമ്മളെ ഓടിക്കും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ് വീട് അല്ലേ അവിടെ ഒരാൾക്ക് മാത്രം ഒരു സ്ഥാനമുണ്ടാവുക അല്ലെങ്കിൽ ഒരാളുടെ ഒരു ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കണം വീട്ടിലിരുന്ന് പാടാൻ പറ്റില്ല എന്നുള്ളതൊന്നല്ല പറയുന്നത് പറയുമ്പോൾ അതും പറയാണ് വീട് എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഉറവിടമായിരിക്കണം വീടുകൾ നമുക്ക് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും തരുന്നതാകണം അങ്ങനെ തരണമെങ്കിൽ എന്തായിരിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിലങ്ങുകളൊന്നുമില്ലാത്ത തരം ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രീതി ആയിരിക്കണം അതിനെക്കുറിച്ചാണ് കുട്ടികൾ കാര്യമായി മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള പരസ്പര പൂരകമായ കുടുംബ സ്നേഹത്തിൻ്റെ ഒരു അന്തർധാരയാണ് ഒരു വീട്ടിൽ വേണ്ടത് നിങ്ങൾ എം ടിയുടെ ഒരു ചെറുകുഞ്ചിരി എന്നുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും കാണണം അത് ശ്രീരമണ എന്ന ഒരു എഴുത്തുകാരൻ്റെ മിഥുനമെന്ന ഒരു ചെറുകഥയെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഒരു തിരക്കഥ അതിനെക്കുറിച്ച് അതിനെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള തിരക്കഥയാണ് ഒരു ചെറുപുഞ്ചിരി അതിൽ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണനും പിന്നെ നിർമ്മല എന്ന ഒരു നടിയുമാണ് അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്നത് രണ്ടു പേരും തമ്മിലിടക്കിടയ്ക്ക് സൗന്ദര്യ പിണക്കങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാക്തർക്കങ്ങളുണ്ട് പക്ഷേ വലിയ സ്നേഹമുണ്ട് അവരുടെ ഇടയിലുള്ള ആ സ്നേഹം കണ്ടാൽ അയ്യോ നമുക്കൊക്കെ തോന്നും അയ്യോ ഇങ്ങനെ എന്ത് എന്തൊരു സന്തോഷമായിട്ടാണ് എന്ത് ശാലീനവും ലളിതവുമായിട്ടാണ് ജീവിക്കുന്നത് ആർഭാടങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടമൊന്നുമില്ല പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയും അവരെന്ത് ഭംഗിയായിട്ടാണ് അവരതിനെ ഏറ്റെടുക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഇങ്ങനെ എപ്പോഴും ഒരുപോലെ അരുമയായിട്ട് പറഞ്ഞുകൊണ്ടല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു പറയണൊക്കെ ഉണ്ട് പക്ഷേ അതൊരു കുടുംബമാണ് അവിടെ വലിയ ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട് ഞാൻ അതാണ് ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെയും രണ്ട് വയസ്സായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഒരിക്കലും ആ സ്ത്രീക്ക് ഒരിക്കലും ആ വീട് വിട്ടു പോകാൻ പറ്റുന്നില്ല കഥ അങ്ങനെയാണ് അവസാനിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകളുള്ള ആ വീട്ടിൽ അവരങ്ങനെ ജീവിക്കുകയാണ് പക്ഷെ ആ ഓരോ ഓർമ്മകളും എന്താണ് അച്ഛൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്നേഹവും ആ ഒരു പ്രണയവും കരുതലും ദേഷ്യം പിടിക്കലും സൗന്ദര്യ പിണക്കങ്ങളും ഒളിച്ചും പാത്തും പതുങ്ങിയിട്ടുള്ള ഓരോരോ കിന്നാരം പറച്ചിലുകളും എല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം ഈ കഥയിലാകട്ടെ അത്തരത്തിലുള്ള ഒരു പൂർവ്വ സ്മരണകളൊന്നും തന്നെ ഈ അമ്മയ്ക്ക് ഇല്ല എന്നാണ് നമുക്ക് തോന്നുക കാരണം കഥാകൃത്തം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നിട്ടും ഇത് തങ്ങളുടെ വീടിനെക്കുറിച്ച് ഉള്ള ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ ഉള്ള കാർഷിക വ്യവസ്ഥയുടെ കാര്യം അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ഒരു വീട് വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ കുടുംബസ്നേഹം അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം വീടിനെ വീടാക്കി നിർത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും വേണം നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും എങ്കിലും അതിനെ ഒന്ന് പരിശോധിക്കേണ്ടത് ഒരാവശ്യമാണ് ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ കിട്ടുമ്പോഴാണ് അതിനൊന്ന് പരിശോധിക്കാൻ സാധിക്കുക അപ്പോൾ ഇത് വാർധക്യത്തിൻ്റെ ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് അതേസമയം അവർ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പരിചരണങ്ങളും അവിടെ വരുന്നുണ്ട് ആ രീതിയിലാണ് ഈ കഥ ശ്രദ്ധേയമാവുന്നത് തീർച്ചയായും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കഥയാണ് ആ കഥ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയത്തെ നമ്മൾ ഒന്ന് പരിശോധിച്ച് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതും കഥയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാം നന്ദി